നമസ്കാരം. കേരള വിഷൻ കേരളയുടെ പുതിയ മ്യൂസിക് ചാർട്ട് ഷോ ആയ അമൃതബിന്ദു അമൃതഗീതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഈ സംഗീതം എന്ന് പറഞ്ഞാൽ അമൃത് പോലെയാണ് അല്ലേ? അതായത് ദൈവം ടച്ച് ചെയ്ത അമൃത്, ദൈവം കൊടുത്ത അമൃതാണ് സംഗീതം എന്ന് പറയുന്നത്. അപ്പോൾ ആ അമൃത് കയ്യിലുള്ള കുറേയേറെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ശരിക്കും ശരിയാണ്. സംഗീതം ടച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അമൃത് കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ വിഷമമുള്ളവരെ സന്തോഷിപ്പിക്കാനും രോഗത്തിൽ കിടക്കുന്നവരെ സുഖപ്രദമാക്കാനും എല്ലാം ഈ സംഗീതത്തിന് കഴിവുണ്ട്, വലിയൊരു കഴിവുണ്ട് അല്ലേ? അങ്ങനെ അമൃത തൊട്ട് കൊടുത്ത കുറേ കലാകാരന്മാരെ ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഇത് ഇവരെ ഒന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ പലരും പ്രൊഫഷണലായിട്ട് വായിക്കുന്ന വളരെ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആൾക്കാരാണ് പലരും ഇവിടെ വരാൻ പോകുന്നത്. ഇതൊരു മ്യൂസിക് ചാറ്റ് ഷോ മാത്രമാണ്. ചാറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ മ്യൂസിക് എക്സ്പീരിയൻസിനെ കുറിച്ച് അവർ പറയും, ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും അല്ലേ? അപ്പം പരിചയപ്പെടുത്തൽ ആദ്യം പരിചയപ്പെടുത്തുന്ന നമ്മൾ തന്നെ പരിചയപ്പെടുത്തുന്നു. ഞാൻ പരിചയപ്പെടുത്തുന്നു, അഷിത പ്രകാശ്. ഇത് ബിനു സരിക. ഞങ്ങൾ എല്ലാവരും സ്നേഹത്തോടെ ബിനു ചേട്ടാ എന്ന് വിളിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡ് നമുക്ക് വളരെ മനോഹരമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? നമുക്ക് മനോഹരമായിട്ട് ചെയ്യേണ്ടപ്പോ എന്താ വേണ്ട? മനോഹരമായ ഒരു കുറെ ആൾക്കാർ വേണം, കുറെ ആളുകൾ വേണം അല്ലേ? ഈ അമൃതം, അമൃതം എന്ന് പറയാൻ പല അളവിൽ ദൈവം കൊടുക്കാറുണ്ട്. ചെറിയ തൊട്ട് കൊടുക്കാറുണ്ട്, കൈനിറയെ കൊടുക്കാറുണ്ട്, അധികമായിട്ട് വളരെ കൂടുതലായിട്ട് കൊടുക്കാറുണ്ട്. അപ്പം കൈ നിറച്ച് അമൃത് കൊടുത്ത കുറച്ച് കലാകാരന്മാരാണ് ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാമിൽ വരാൻ പോകുന്നത് അല്ലേ? നമുക്ക് ഓരോരുത്തരെയായിട്ട് വെൽക്കം ചെയ്യാം അല്ലേ? നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു മ്യൂസിക് ബാൻഡിന്റെ, ഞങ്ങളുടെ ഒരു മ്യൂസിക് ബാൻഡ് ആണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിലെ ഏറ്റവും മെയിൻ ഒരു, അതിലെ ഹെഡ് എന്ന് തന്നെ പറയാം, വളരെ പ്രശസ്തി ആർജിച്ച ഒരു, എല്ലാ കൊണ്ടും, അതായത് പാട്ട് പാടും, ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ് വായിക്കും, അങ്ങനെ നിറയെ കഴിവുകളുള്ള ഒരു കലാകാരിയാണ്. ആ ഒരു കലാകാരിയെ തന്നെ ഞങ്ങൾ ആദ്യമായി ഇന്ന് സ്വാഗതം ചെയ്യുകയാണ്. രൂപ രേവതി, പ്ലീസ് വെൽക്കം രൂപ. രൂപ, വെൽക്കം, വെൽക്കം ടു ദ ഷോ. നമുക്ക് അടുത്ത അമൃത ആരാണ് കൈവച്ചിരിക്കുന്നത് നോക്കാം അല്ലേ? ഈ ബാക്കിൽ തന്നെ ഇവരുടെ എപ്പോഴും എന്താ പറയുന്നത്, ഒരു ഒരു മ്യൂസിക് ഷോ ആകുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മാനസികമായിട്ടുള്ള അടുപ്പം, അങ്ങനെ ഒത്തിരിയും എന്താണ് ഒരുമിച്ച് ചെയ്യുന്ന വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെയാണ് ഞാൻ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. സുമേഷ് ആനന്ദ്. സുമേഷ്, സുമേഷ് പ്ലീസ് പ്ലീസ്. അടുത്തതായിട്ട് ഇതില് വേറെ ഒരു മഹാനായ കലാകാരനാണ്. എല്ലാവരും, ഈ നാലു പേരും ഒന്നിനൊന്ന് മെച്ചമാണ്. അടുത്തതായി ഈ ബാൻഡിലെ തന്നെ, ഇവരുടെ ബാൻഡിലെ തന്നെ മറ്റൊരു നല്ല കലാകാരനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ബേസ് ഗിറ്റാറിസ്റ്റ് മിസ്റ്റർ ജാക്സൺ. ജാക്സൺ, വെൽക്കം, വെൽക്കം ടു ദ ഷോ, വെൽക്കം ടു ദ ഷോ. നമുക്ക് ഒരാളുകൂടുണ്ട്, ഈ ബാൻഡിൽ ഒരാളും കൂടെ ഉണ്ട്, നമുക്ക് അദ്ദേഹത്തിനോട് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അതും മറ്റൊരു പുലി എന്ന് വിളിക്കാം അല്ലേ? നമുക്ക് കാണുമ്പോൾ ഒരു ഫിലിം സ്റ്റാർ എന്നൊക്കെ നമുക്ക് തോന്നാവുന്ന ഒരു ലുക്കുള്ള ഒരാളാണ് അടുത്ത് നമ്മൾ വരാൻ പോകുന്നത്. അദ്ദേഹത്തെ നമുക്ക് വെൽക്കം ചെയ്യാം. ജാഫർ. ജാഫർ ഞങ്ങൾ പറഞ്ഞ കറക്റ്റ് അല്ലേ? സിനിമ ഫിലിം സ്റ്റാർ തന്നെയാണ് അല്ലേ? വെൽക്കം ടു ദ ഷോ, വെൽക്കം ടു ദ ഷോ പ്ലീസ്. അപ്പോ നമുക്ക് ഈ നാല് പേര് എന്താ, നമുക്ക് ഷോ തുടങ്ങാൻ ഇതിലും നല്ലൊരു ടീമിനെ നമുക്ക് കിട്ടാനല്ലേ? രൂപ, വാട്ട് യു ഫീൽ? വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് പറയേണ്ടത്, കേരള വിഷൻ കേരളയുടെ ഇതിനു മുൻപുള്ള രണ്ട് ചാറ്റ് ഷോകളിലെയും നിങ്ങൾ എന്നെ ക്ഷണിച്ചിരുന്നു. അന്ന് എന്റെ കൂടെ എന്റെ കുടുംബത്തിലെ ഒരംഗം മാത്രമാണ് വന്നിരുന്നത്, സുമേഷ് ഏട്ടൻ. ഇന്ന് എന്റെ കുടുംബം മുഴുവനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ മാത്രമല്ല, ബിനുചേട്ടനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അതിലേറെ ഇരട്ടി മധുരം ഉണ്ട് ഇന്ന് അഷിത ചേച്ചി ഉള്ളതുകൊണ്ട്. കാരണം വളരെ എന്റെ പല സീക്രട്ടും ഒരു സമയത്ത് ഞാൻ കുറെ ഷെയർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. സീക്രട്ടുകൾ ഇല്ല, കാരണം നമ്മുടെ ഫാമിലി ഉള്ളത് കൊണ്ട് ഒരു അല്ലലില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവരും നമുക്ക് ഇരുന്നിട്ട് സംസാരിക്കാം. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അമൃത ബിന്ദുവിന്റെ അമൃത ഗീതം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ കൂടെ ഭാഗമാക്കിയതിൽ താങ്ക്സ് ടു കേരള വിഷൻ. അഷിത,
നമുക്ക് ഇവരെ നാലുപേരെയും കൂടെ വിളിച്ചു വരുത്തിയതിന് വേറൊരു കാര്യമുണ്ട്. നമുക്ക് തുടക്കത്തിൽ എല്ലാ ഒരു പ്രോഗ്രാമിനും പറഞ്ഞാൽ ഒരു മ്യൂസിക്കിന്റെ ഒരു അകമ്പടി വേണം അല്ലേ? അപ്പൊ ഞങ്ങൾ അമൃത ബിന്ദു അമൃത ഗീതത്തിലും ഒരു ഒരു ടൈറ്റിൽ സോങ് എന്ന് വേണേ വിളിക്കാവുന്ന ഒരു 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 ചെറിയൊരു ഒരു മ്യൂസിക് എൻട്രിയൊക്കെ പഞ്ച് വേണ്ടേ? ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് പഞ്ച് വേണ്ടേ? അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സുമേഷിനോട് പറഞ്ഞപ്പോ സുമേഷ് പറഞ്ഞു ഓക്കെ, സുമേഷ് ആണ് ഇതിന്റെ ഞങ്ങളുടെ എന്താണോ ഇതിന്റെയൊക്കെ ആണിക്കല്ലെന്ന് പറയുന്നത്. സുമേഷ് പറഞ്ഞു ഞങ്ങൾ ഒരു സാധനം ചെയ്തു തരാം. അപ്പൊ എന്ന് പറഞ്ഞ അങ്ങനെ ഇവർ നാലുപേരോട് ചേർന്നിട്ട് നമുക്കൊരു ഒരു ടൈറ്റിൽ സോങ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും നിങ്ങൾ റെഡിയാണോ അന്ന് വായിച്ച് നമുക്ക് അതിന്റെ ലാസ്റ്റ് ഒന്ന് ചേച്ചി കൂടെ ഒന്ന് ഒന്ന് ഓക്കെ ഞാൻ ലാസ്റ്റത്തെ അപ്പോ നമുക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് അങ്ങനെ തുടങ്ങി വെക്കാം. നല്ല ഐശ്വര്യമായിട്ട് പുതിയ വർഷമൊക്കെ തുടങ്ങി വന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് നല്ലൊരു പ്രോഗ്രാം തുടങ്ങി വെക്കാം. അപ്പോ ടൈറ്റിൽ സോങ് റെഡിയാണല്ലോ? റെഡിയാണല്ലോ. സ്റ്റാർട്ട്. നല്ല തുടക്കം, നല്ല തുടക്കം, നന്നായിട്ട് ചെയ്തു. ഇത് സുമേഷിന്റെ കമ്പോസ് ചെയ്തത് സുമേഷാണ്. സുമേഷ് ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു കേരള വിഷന്റെ പുതിയൊരു പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്, അമൃത ബിന്ദുവിന്റെ അമൃത ഗീതം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അപ്പൊ ഇതിനു വേണ്ടി നമുക്കൊരു ചെറിയൊരു ടൈറ്റിൽ സോങ് ചെയ്യണം. അപ്പൊ എങ്ങനെ ചെയ്യണം? പല പല രാഗത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഒരു 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം അത് കമ്പോസ് ചെയ്തു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഞങ്ങള് ഭയങ്കര മൂന്നുപേരും വളരെ ഇഷ്ടത്തോടു കൂടിയിട്ടാണ് അത് വായിച്ചത്. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, ശരിക്കും 10 മിനിറ്റ് കൊണ്ട് പുള്ളി അത് കമ്പോസ് ചെയ്തു. നല്ല രസമായിട്ടുണ്ട്. താങ്ക് യു. അതിന്റെ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഇതൊരു മ്യൂസിക് ചാറ്റ് ഷോ ആണ്. ചാറ്റ് ഷോ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും മ്യൂസിക്കിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഇവിടെ വരുന്നവരെല്ലാം മ്യൂസീഷ്യൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാം മ്യൂസിക്കിനകത്ത് ജീവിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം മ്യൂസിക്കിലുള്ള നാലുപേരാണ് അവിടെ ഇരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ എല്ലാവരും തന്നെ, എല്ലാവരും സത്യം. നമ്മള് നമ്മളൊരു ഒരു മ്യൂസീഷ്യൻസിന്റെ നടുക്കിരിക്കുമ്പോൾ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ്. പ്രത്യേകിച്ച് നല്ല മ്യൂസിക്കലി അറിവുള്ള രണ്ടാളുകളാണ് ഞങ്ങളോട് ഇതൊക്കെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്കും അത് ഷെയർ ചെയ്യാൻ വളരെ സന്തോഷമാണ്. അങ്ങനെയൊക്കെ പറയുന്നത് നല്ലതാണ്. നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും സീരിയസ് ആയിട്ട് പറഞ്ഞു, നമുക്ക് കുറച്ച് മ്യൂസിക്കിന്റെ കാര്യങ്ങൾ പറയണം. നമുക്ക് കൊണ്ട് കുറെ സമയമുണ്ട്. നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ വായിക്കുന്നത് കേൾക്കണം. നിങ്ങൾ ഒരുമിച്ച് വായിക്കുന്ന ആ എനർജി, അതെ, നമ്മള് ഈ പറഞ്ഞ പോലെ അവിടാണ് എന്റെ 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 നോട്ടം മുഴുവൻ, അവിടെയാണ് എനർജി മുഴുവൻ, അവിടെയാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ വരുന്നത്. ബിനുശേട്ടാ, അത് ഒരാളെ എന്ന് എനിക്ക് എടുത്തു പറയാൻ പറ്റില്ല. കാരണം ഇതില് ഒരു പ്രോഗ്രാം വരുമ്പോഴേക്കും ഇതിൽ ഒരാളില്ലാതായാൽ ശരിക്കും പറഞ്ഞാൽ അത് ആരാണ്? മൂന്ന് പേരും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെപ്പോഴും എന്റെ പ്രോഗ്രാമിന് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നവരായി മൂന്ന് പേരും. അങ്ങനെ എനിക്കതിന് വാക്ക് പറയാൻ അറിയില്ല. പക്ഷെ ഞാൻ എന്റെ പ്ലേയിങ് ആണ് പ്ലേയിങ് കൊണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ പ്ലേയിങ്ങിനെ ഇങ്ങനെ ഇവര് മൂന്നുപേരും കൂടി എടുത്തു പൊക്കിയായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ചോദിക്കും. അങ്ങനെയുള്ള മൂന്ന് ആർട്ടിസ്റ്റുകളാണ്. ഇത് ഞാൻ കുറെ നേരമായി സംസാരിക്കുന്നുണ്ട്. ഇവരെ ഭയങ്കര സംസാരിക്കുന്നവരാണ്. അപ്പൊ ഇവരെ കൊണ്ടൊക്കെ ഒന്ന് സംസാരിപ്പിച്ചാൽ ഞങ്ങള് എപ്പോഴും ഓരോ പ്രോഗ്രാമിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാം. അപ്പൊ ജാഫർക്കയോട് ചോദിക്കും. അപ്പൊ ജാഫർക്ക പുതിയ പുതിയ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് പറയും. എല്ലാവരും ഓരോരോ അഭിപ്രായങ്ങൾ പറയും, പുതിയ പുതിയ പാട്ടുകളായിട്ട് വരും. അപ്പൊ ഞങ്ങള് 2018 നമുക്കൊരു ഒരു ബ്രഹ്മാണ്ഡ ഫിലിം, എല്ലാവർക്കും അറിയാലോ, അത് ഹിന്ദി, തമിഴ്, തെലുഗു, കന്നഡ എല്ലാ ലാംഗ്വേജിലും വന്നു. ബാഹുബലി. അപ്പൊ നോർമലി ബാഹുബലിയില് സംഗീതം എല്ലാരും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങള് ദേവസേനയ്ക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോ അത് വളരെ മനോഹരമായിട്ടാണ് ജാഫ്രിക്ക അതിന്റെ ആ ഗ്രൂവിലേക്ക് വരണത്. ഞാൻ ഒരാളെ പറയില്ല. അപ്പൊ ജാഫ്രി ചേട്ടനായാലും സുമേഷ് ചേട്ടനായാലും
നിങ്ങൾക്ക് പോകുമ്പോ അറിയാം, പാട്ടിനെ മാറ്റി നിർത്തി അതിന്റെ മൂന്ന് പേരും ചേർന്ന് അതിന് പശ്ചാത്തലം ഒരുക്കുന്ന എങ്ങനെയാണെന്നാണ് കേൾക്കേണ്ടത്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വശം അതാണ്. നമുക്ക് ഞങ്ങൾ വായിക്കാം. രണ്ട് കാര്യങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തത്, അതിന്റെ വിഷ്വൽസ്, ആ ബാഹുബലിയുടെ വിഷ്വൽസ്, രണ്ടാമത്തത് അതിന്റെ മ്യൂസിക്. കീരവാണി എന്ന് പറഞ്ഞ മ്യൂസീഷ്യനെ നമ്മളങ്ങ് നമിക്കും അല്ലേ, അത്രയ്ക്ക് മനോഹരമായ ആ സിനിമ. ഒരുപക്ഷെ
ആ മ്യൂസിക് ഇല്ലെങ്കിൽ ഒരു പക്ഷേ നേർത്തൊരു 50% ആയി പോയേനെ ഇല്ലേ. പക്ഷെ അത് അതേ ഫീൽ അക്ഷിത പറഞ്ഞു തന്നെയാണ്, ആ ഫീല് തന്നെയാണ് എനിക്ക്, ആ എനർജിയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തത്. പലപ്പോഴും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്, ഇപ്പോൾ വെഡിങ് ഷോസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഷോസ് അങ്ങനത്തെ പ്രോഗ്രാംസ് വരുമ്പോൾ തെലുഗു കന്നഡ ഇങ്ങനത്തെ അതർ ലാംഗ്വേജിൽ നിന്ന് ഞങ്ങൾക്ക് ചില എൻക്വയറീസ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ പുതിയ പാട്ടുകൾ ഇതുപോലെ റീക്രിയേറ്റ് നമുക്ക് വായിച്ചു നോക്കിയാലോ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഓൺ ദി സ്റ്റേജ് ആയിരിക്കും സുമേഷേട്ടൻ പറയും, ലിസ്റ്റ് ഒക്കെ രൂപം തന്നെയാണ് ചെയ്യുന്നത് ഈ കന്നഡ ഷോസ്. ചിത്രചേച്ചിയുടെ പോയിട്ടുള്ള കുറെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കന്നഡ സോങ്സ് ഒന്നും അറിയില്ല. അപ്പോ കുറച്ച് ചേച്ചിയുടെ ഒപ്പമുള്ള കന്നഡ സോങ്സ് എനിക്കറിയാം, അല്ലാതെ നമുക്ക് കുറെ ലിസ്റ്റുകൾ അവരും തരും. തെലുഗു അങ്ങനെ ഇപ്പൊ ഇംഗ്ലീഷ് എല്ലാ ഭാഷകളിലും ഞങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇംഗ്ലീഷും ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. ഇവിടെയൊക്കെ ഓൾറെഡി ഇതൊക്കെ വായിക്കുന്നവരായിരുന്നു, ഞാൻ അത്ര ഫെമിലിയർ അല്ല ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ ആയിട്ട്. ഇപ്പോ സുമേഷ് ചേട്ടനായാലും ജാക്സൺ ചേട്ടനായാലും ജാഫ്രിക്കയിലും ഒക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പൊ അതിനെ പറ്റി പറയുകയാണെങ്കിൽ സുമേഷ് ചേട്ടൻ നേവിയിലായിരുന്നു എന്നറിയാം. അദ്ദേഹം കുറെ കാലം എ പി ജെ അബ്ദുൾ കലാം, പ്രസിഡന്റ് എ പി ജെ അബ്ദുൾ കലാം അദ്ദേഹത്തിന്റെ മ്യൂസിക് ബാൻഡിലെ മെമ്പർ ആയിരുന്നു. അപ്പോ സുമേഷേട്ടൻ ഒരുപാട് പാട്ടുകൾ അവിടെ, അതിനെ കുറിച്ച് കൂടുതൽ സുമേഷേട്ടനാണ് സംസാരിക്കേണ്ടത്. നമ്മളൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ നമ്മള് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഫുള്ള് നേവിയിലെ മൊത്തം ഇംഗ്ലീഷ് സോങ്ങുകളാണല്ലോ സുമേഷ് ചേട്ടന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ ജാക്സൺ ചേട്ടനാണെങ്കിൽ അദ്ദേഹം വളരെ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. മദർ ജെയിൻ എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബാൻഡിൽ അവരുടെ ഫസ്റ്റ് ട്രാക്കിൽ മുഴുവൻ വായിച്ച വ്യക്തിയാണ് അദ്ദേഹം. അപ്പോ അതെ, അപ്പൊ ജാക്സൺ ചേട്ടന് അല്ലാതെ തന്നെ ഒത്തിരി ചെയ്ത് ചാനൽ എടുത്താലും ആദ്യം തുറന്നാൽ കാണുന്ന മുഖമാണ് അദ്ദേഹത്തിന്റെ. അത് മാത്രമല്ല രൂപ, ജാക്കുവിനെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പെട്ടെന്ന് കേറി ഇടപാടില്ല. അതെ, പെട്ടതാണ്. ഇതൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഷോ സ്റ്റോപ്പർ എന്ന് പറയുന്ന വ്യക്തിയാണ് ജാഫർക്ക. അതായത് ഒരു പ്രോഗ്രാമിന്റെ ഒരു രണ്ടു മൂന്ന് സെഷൻ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങള് ഷോ ജാഫർക്കയെ അങ്ങോട്ട് ഏൽപ്പിക്കും. ഓഡിയൻസിനെ ഇങ്ങനെ ക്രൗഡ് പുള്ളർ എന്നൊക്കെ പറയുന്ന, ശരിക്കും ജാഫർക്കയുടെ കണ്ടാണ് ഞാൻ ഒരു പരിധിവരെ ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ പഠിച്ചത്. ഞാൻ വളരെ സംസാരിക്കാനും ഒക്കെ വളരെ പിന്നിലേക്കായിട്ടുള്ള ഒരാളായിരുന്നു, ഒരു ക്യാമറയുടെ മുന്നിൽ ചിരിക്കാനും. കാരണം നമ്മള് ഒരു വലുതോ ചെറുതോ അല്ലാതെ ഇപ്പൊ കാണികള് സത്യം പറഞ്ഞാല് നമ്മളെ കാണാൻ വന്നിരിക്കുന്നവർക്ക് സന്തോഷം കൊടുക്കണം. അപ്പൊ അവിടെ നമ്മുടെ ചിലപ്പോ നമുക്ക് ഭയങ്കര ഫീലിങ്ങും ദുഃഖങ്ങളൊക്കെ ഉണ്ട്, ഒരു കലാകാരന്റെ ദുഃഖം ആർക്കും തിരിച്ചറിയില്ല എന്നാണല്ലോ. അപ്പൊ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ നമ്മുടെ ഇത്. പിന്നെ രൂപയെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, എന്താ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെല്ലാരും ഒരു ഫാമിലി പോലെയാണ്. എന്തായാലും കാരണം ഇവർക്കുള്ള ഇവരുടെ ഓരോ സ്ലോട്ടുകളും അവര് നന്നായി യൂസ് ചെയ്താലാണ് മൊത്തം ആ പ്രോഗ്രാം നന്നാവും. ഞാൻ മാത്രം നിന്ന് കുറെ സിനിമാ പാട്ടുകൾ വായിച്ചു പോയാൽ ഞാൻ പാട്ടാണ് വായിക്കുന്നത്, പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് പാട്ടല്ല, പാട്ടിനെ ഇവരുടെ ക്രിയേഷനാണ് അവർ ഓൺ ദ സ്പോട്ട് ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അതുപോലെ വായിക്കുകയും വേണമല്ലോ. അതെ, തീർച്ചയായിട്ടും. നമ്മള് ജാഫ്രിക്കയെ കുറിച്ച് പറയാനുള്ളത്, ഇദ്ദേഹം ശരിക്കും 15 വർഷക്കാലം ശങ്കർ മഹാദേവൻ സാറിന്റെയും ഹരിഹരൻ സാറിന്റെയും കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ നമ്മളൊക്കെ ഈ വയലിൻ എടുക്കാനായിട്ട് കാരണമായ ഒരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീ ബാലഭാസ്കർ. അദ്ദേഹം നമ്മൾ എന്താ പറയുക, പെട്ടെന്നാണ്, ഞങ്ങൾക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല, പെട്ടെന്നാണ് അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞു പോയത്. അപ്പോൾ ബാലുചേട്ടനാണ് തീർച്ചയായിട്ടും ഈ സിനിമാ സംഗീതത്തിലേക്ക് ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാനായിട്ട് എനിക്കൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വ്യക്തി. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ബാൻഡിൽ തുടക്കകാലം മുതൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ജാഫർക്ക. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് ഫ്യൂഷൻസ്, ഒരുപാട് കമ്പോസറാണ്. പിന്നെ വളരെ ഒരു ചെറിയൊരു കാര്യം പറയാം, ഈ അടുത്തൊരു ചെറിയ റെക്കോർഡ് ഇദ്ദേഹം മേടിച്ചെടുത്തിട്ടുണ്ട്, അത് അദ്ദേഹം തന്നെ പറയും. അല്ല, എനിക്കറിയാം, വായിന്ന് തന്നെ കേക്കട്ടെ. എന്തായിരുന്നു, 78 മണിക്കൂർ 4 ദിവസം ലൈവ് പ്ലേ ചെയ്തിട്ട് അത് ഇനി ഇക്ക വേണം പറയാം. 75 മണിക്കൂറാണ് കണക്കിൽ വന്നത്. 78 മണിക്കൂർ വായിച്ചു, 75 മണിക്കൂർ അവരുടെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏഷ്യൻ റെക്കോർഡ് ബെസ്റ്റ് ഓഫ് ഇന്ത്യൻ റെക്കോർഡ്സ് ആണ്. ഓക്കെ, മാരത്തോൺ ഡ്രമ്മിംഗ്. ജാഫ്രിക്ക വലിയൊരു സിംഗറാണ്, ഗ്രേറ്റ് സിംഗർ. റിയലി പാട്ടുകാരനായി വന്ന്
പിന്നെ ഇതിലേക്ക് കടന്നതാണ്. ജാഫ്രിക്കയുടെ പാട്ട് കേട്ടിട്ടാണ് ഹരിഹരൻ സാറ് ജാഫ്രിക്കയുടെ ബാൻഡിലേക്ക് അങ്ങനെ ഒരു കഥയോട്. അത് പുതിയ അറിവാണ് എനിക്ക്. എനിക്ക് അദ്ദേഹത്തെ അറിയാം, ഇവരെയൊക്കെ വഴി അറിയാമെങ്കിലും ഒരു സിംഗർ ആണെന്നുള്ള രീതിയിൽ എനിക്ക്. ജാഫ്രിക്ക ഒരു 3 തമിഴ് ഫിലിം മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളുടെ ബാൻഡിൽ ഏറ്റവും ചെറിയ കുച്ചാണ് ജാഫ്രിക്ക. അത് കണ്ടാലേ മണ്ടത്തരങ്ങൾ ഒഴിവാക്കി. ശരിക്കു പറഞ്ഞാൽ ഞങ്ങളൊരു പ്രോഗ്രാം വരുമ്പോ സന്തോഷിക്കാൻ വേണ്ടിയാ കൂടാറ്. ആദ്യമൊക്കെ തുടക്കകാലത്തൊക്കെ ഞാൻ നമ്മൾ കൂടിയിരുന്ന സമയത്ത് ടെൻഷനും പേടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇപ്പൊ അങ്ങനെയല്ല, ഒരു പ്രോഗ്രാമിൽ എങ്ങനെയൊക്കെ ഞങ്ങള് ടെൻഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിലടക്കം ഒന്നുമില്ല ഞങ്ങൾക്ക്, സൗണ്ടും എല്ലാം ഒന്നും നമ്മള് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലാതാവുമ്പോ അപ്പോഴും ഞാൻ ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇവരെല്ലാരും ടെൻഷനായി, രൂപയൊക്കെ ടെൻഷനായി. അപ്പൊ ഞാനൊരു ശബ്ദം ഉണ്ടാക്കി. അപ്പൊ രൂപ പറഞ്ഞു, പ്ലീസ് ഇവിടെ എല്ലാരും സീരിയസ് ആണ്, ഞങ്ങൾ ഒരിക്കലും ശബ്ദം ഉണ്ടായി. ഓക്കെ, എനിക്ക് മനസ്സിലായി, കാരണം ആ ടെൻഷനിലാണ് രൂപ പറയണത്. അപ്പൊ അതൊക്കെ ഒരു സന്തോഷമാണ്. ഇത് അബുദാബിയില് വലിയൊരു ഒരു നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ കൾച്ചർ സെന്റർ എന്ന ഒരു സ്ഥാപനത്തില് ഇന്ത്യൻ എംബസിയില് വലിയ ഓഫീസേഴ്സ് വന്ന് നിൽക്കുന്ന സ്ഥലത്ത് ആഫ്രിക്കയിൽ ചെയ്യും തമാശയാണ് പുള്ളി. ഗ്രൂപ്പിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഒന്നും പറയണ്ട. തീർച്ചയായിട്ടും നിങ്ങളുടെ യാത്രകൾ ഭയങ്കര, ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഷോയ്ക്ക് പോകുമ്പോൾ സ്റ്റാർട്ട്സ് ഫ്രം ദ ലൈക്ക് ഫ്രം ദ ജേണി, അതിന്റെ ഒരു 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 എൻജോയ്മെന്റ് ഉണ്ട്. നമ്മൾ പണ്ട് ഗാനമേളയൊക്കെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരെങ്ങനെ വെച്ചാൽ ഒരു ഒരു വണ്ടിക്കകത്ത് കയറിയിട്ട് പോവാണ്, അതിനകത്തൊരു എൻജോയ്മെന്റ് ഉണ്ട്. കാരണം വെച്ചാൽ അതൊരു ഒരു യൂണിറ്റിയുടെ ഒരു കാര്യമാണ്. അവിടെ വഴക്കും അടിയും ഒക്കെ കാണും ചിലപ്പോ, പക്ഷേ ഇവൻച്വലി അത് ആ സിങ്ക് ആണ് ഉണ്ടാവും. നമ്മൾ ആ സ്റ്റേജിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ തമ്മിലുള്ള എല്ലാവരും തമ്മിലുള്ള ഒരു സിങ്ക് എന്ന് പറയുമ്പോൾ ദാറ്റ് മേക്സ് ഒരു ഒരു നെക്സ്റ്റ് ലെവൽ ഒരു പെർഫോമൻസിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നമുക്ക് പരിചയമില്ലാത്ത 4 പേർക്കും വരുന്ന ഒരു ഷോ ചെയ്യാം. സുമേഷ് ഒരു മ്യൂസീഷ്യൻ ആണ്, ജാക്സൺ ഒരു മ്യൂസീഷ്യൻ ആണ്, ജാഫ്രിക്ക മ്യൂസീഷ്യൻ ആണ്, രൂപയ്ക്ക് നമ്മൾ ഒരു ബന്ധമില്ലാതെ നമുക്ക് നന്നായിട്ട് വായിക്കാം. പക്ഷേ അതിനെക്കാട്ടി നല്ലത് നമുക്ക് 4 പേർക്ക് വരികയാണെങ്കിൽ അതൊരു അടുത്ത ലെവൽ അല്ലെങ്കിൽ വേറൊരു സാധനമാണ്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ 4 പേര് അത് അങ്ങനെ ചെല്ലായിട്ട്. എനിക്ക് സത്യം പറഞ്ഞ് ഇവരുടെ കൂടെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സമയത്ത് ഈ പ്രോഗ്രാമിന്റെ സമയത്തായിരിക്കും രൂപയ്ക്ക് റീറെക്കോർഡിംഗ് എത്ര പടം വായിച്ചപ്പോ ഞാൻ ഏകദേശം 150 സിനിമകളോളം വായിച്ചു. പശ്ചാത്തല സംഗീതം ആദ്യം വായിച്ചത് ഉർമി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ആദ്യം വായിച്ചത് MS വിശ്വനാഥൻ സാറിന് വേണ്ടിയിട്ടാണ്. അതായത് വലിയ അറിവില്ലാത്ത സമയത്ത് സാറിന്റെ ഒരു കർണാട്ടിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ഞാൻ വായിക്കുന്നത്. പക്ഷെ അത് ഏത് സിനിമയാണെന്നും എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പിന്നീട് മലയാളം സിനിമകളിൽ വായിക്കുന്നത് ഉറുമി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ അവസാനം വായിച്ചത് എടക്കാട് ബറ്റാലിയൻ എന്ന സിനിമയിലാണ് ഏറ്റവും അവസാനം വായിച്ചിരിക്കുന്നത്. നമ്മൾ ചിലപ്പോ വല്ല റിഹേഴ്സലോ വല്ലതും കൂടുകയാണെങ്കിൽ ചിലപ്പോ രൂപ റീറെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു വരുമായിരിക്കും. അപ്പൊ മനസ്സിൽ കിടക്കുന്ന ആ ഒരു സീനും അതിനെ കൺവേർട്ട് ചെയ്ത് വീണ്ടും ഇതിലേക്ക് വരാനുള്ള ഒരു ഇത്. അപ്പൊ അതിലേക്കാണ് ഇപ്പൊ സുമേഷ് ജിയെ സംബന്ധിച്ചിടത്തോളം ഫീല് ഭയങ്കരമാണ്. കാരണം പറയാതിരിക്കാൻ വയ്യ. കാരണം കോണ്ടാക്ട്സ് ഭയങ്കര, നമ്മളെല്ലാരും കോണ്ടാക്ട് ചെയ്യും, അത് ഭയങ്കര സന്തോഷമാണ്. കൈ ശരിയാണ്, ഞാൻ എപ്പോഴും വിചാരിക്കും കൈ വെറുതെ വെക്കലല്ല, ആ വെക്കുന്ന അളവ് അതില് ഭയങ്കര, അത് പറയാതിരിക്കാൻ രൂപ പറഞ്ഞ പോലെ ഫസ്റ്റ് പറഞ്ഞല്ലോ, ഞങ്ങളിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി കഴിഞ്ഞാലുള്ള ഒരു വിഷമം. നമുക്ക് എന്തായാലും നമുക്ക് അടുത്ത പെർഫോമൻസിലേക്ക് പോവാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് സംസാരിക്കുന്നതിന്റെ കൂടെ ഒരു പാട്ട് കൂടെ കേൾക്കാം. റെഡിയാണോ? ഞാനൊരു മലയാളം പാട്ടിന്റെ ഒരു മെഡ്ലി വായിക്കാം. കാരണം നമ്മളൊരു മലയാളം പ്രോഗ്രാം ആയിട്ട് ഞങ്ങൾ തുടങ്ങിയത് ഒരു തമിഴ് ബേസ്ഡ് ഒരു പാട്ടിലായിരുന്നു. തെലുഗു അത് തമിഴിലും വന്നു. അതാണ് ഞാൻ പറഞ്ഞത് ബ്രഹ്മാണ്ട ചിത്രം തമിഴ് തെലുഗു ഹിന്ദി എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നമ്മള് അടുത്തതായൊരു പക്ക ഒരു മലയാളം പാട്ട് വായിക്കാം. ചേട്ടാ, ഇനി നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് എടുക്കാം. യെസ്, അമൃത ബിന്ദു അമൃത ഗീതത്തിൽ ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു അമൃത ബിന്ദു അമൃത ഗീതം.
എന്താ മേനു ചേട്ടാ അതിന് പറയണ്ടേ? സി എന്താണ് അമേസിംഗ് എന്ന് വേണേ വിളിക്കാം, മൈൻഡ് ബ്ലോയിങ് എന്നോ, അല്ല സിനിമയിലൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വിളിക്കാം. പക്ഷെ ഞങ്ങള് ഞാൻ പറഞ്ഞെങ്കിൽ പോലും, ഞാൻ പറഞ്ഞത് നമ്മൾ ബാൻഡുകളുടെ ഷോസ് കാണാറുണ്ട്. പലപ്പോഴും ബാൻഡുകൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും. ഇതുപോലെ ഈ പാട്ടുകളൊക്കെ തന്നെ ആയിരിക്കും അവർ വായിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ഈ വായിച്ച പാട്ടുകളൊക്കെ തന്നെയാണ് പലരും വായിക്കുന്നത്. പക്ഷെ അതിനൊരു വേറൊരു ഒരു മാനം കൊടുക്കുകയായിരുന്നു നിങ്ങൾ. വേറൊരു ഒരു ഒരു ഡയമെൻഷൻ എന്ന് വേണേൽ വിളിക്കാവുന്ന ഒരു ഡയമെൻഷൻ കൊടുക്കുക നിങ്ങൾ ഈ പാട്ടിനെല്ലാം. അതിൻ്റെ അതിൻ്റെ ഒരു മാല എന്ന് പറയാം, പാട്ടിൻ്റെ ഒരു കോമ്പിനേഷൻ. ഒരിടത്ത് പോലും നിങ്ങൾ ലാഗ് ചെയ്യോ, ഒരിടത്ത് ഒന്ന് സംശയങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ നിങ്ങൾ നാല് പേരുടെ എനിക്ക് ഒരു പക്ഷേ എനിക്ക് വന്ന് മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഇൻസ്ട്രുമെൻ്റ് ഇതിനകത്തിരിക്കുന്നത് അങ്ങേറ്റത്തിരിക്കുന്ന ആളായിരിക്കണം. നമുക്ക് ഞാൻ പറഞ്ഞത് ഫോർ എ ലേമാൻ, ഞാൻ പറയുന്ന ഒരു സാധാരണ ഒരു മനുഷ്യനോട് ചോദിച്ചാൽ എന്തിനാത് ബേസ് ലീഡ് ഗിറ്റാറിന്റെ ഉപയോഗം എല്ലാവർക്കും അറിയാം, പക്ഷേ ബേസ് ഗിറ്റാർ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പലർക്കും അറിയില്ല. എക്സാക്ട്, പറഞ്ഞത് ഒരു മ്യൂസീഷ്യനോട് നമുക്ക് പറയാം ബേസ് ഗിറ്റാർ എന്ന് പറഞ്ഞാൽ അത് നട്ടല്ല, പക്ഷെ ഒരു സാധാരണ മനുഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യനല്ല, എനിക്കറിയില്ലായിരുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് ബേസ് ഗിറ്റാറിന്റെ ഇമ്പോർട്ടൻസ് 1% പോലും അറിയില്ലായിരുന്നു. എനിക്ക് ശരി സുമേഷ് ചേട്ടനാണ് അതിനെ പറ്റി പറഞ്ഞുതരുന്നത് എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, അപ്പൊ എനിക്ക് ബേസ് വന്നാൽ എന്താണ്, പിന്നെ അതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ജാക്സൺ ഇല്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ള അവസ്ഥയായി. ഞാനത് പലതും ആലോചിക്കായിരുന്നു. നമുക്ക് പറഞ്ഞ പോലെ ഇത് പലപ്പോഴും നമ്മള് കേക്ക് ഓഡിബിൾ എന്നുള്ള ലെവലിന് വേറൊരു ലെവലാണ് കേൾക്കുന്നത്. പക്ഷേ ഇതിനെ മുഴുവൻ നിങ്ങൾ റിച്ച് ആക്കുന്നത് പുള്ളിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാവുന്ന ഒരു ചെറിയൊരു പീസ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അത് ജാക്സൺ ചേട്ടനാണ് അതിൽ തുടങ്ങുന്നതും അദ്ദേഹത്തിന്റെ ഒരു സോളോ പെർഫോമൻസ് ഉണ്ട്. അത് വേണം, ഞങ്ങളത് നെക്സ്റ്റ് ചെയ്താലോ? തീർച്ചയായിട്ടും അതൊന്നും അത് വേണം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ആഗ്രഹമുള്ള ഒരു സാധനമാണ്. കാരണം വെച്ചാൽ ബേസ് ഇങ്ങനെ വായിക്കഴിയുമ്പോഴേ, നമ്മൾ ബേസ് ഗിറ്റാർ വായിക്കുന്ന കണ്ടുകഴിയുമ്പോഴേ നമ്മൾ എന്താണ് പറയണത്, എക്സൈറ്റ്മെന്റ് ആണോ സന്തോഷമാണോ? ഒരു കീബോർഡും ഒരു പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മോശമാന്നല്ല പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞു ഇവർ രണ്ടുപേരുടെ അല്ല ഉദ്ദേശം. ഒരു കീബോർഡും ബേസ് ഗിറ്റാറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് ബാൻഡ് ഇറ്റ്സെൽഫ് എന്ന് വിളിക്കാവുന്ന അല്ലേ നമുക്ക്. അതെ തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും അങ്ങനെ പറയില്ല, അങ്ങനെ പറയില്ല, അങ്ങനെ പറയില്ല. അവർ രണ്ടുപേരുടെ ഞാൻ പറഞ്ഞ കോമൺ ജനറലൈസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഇവർ നിങ്ങളെ മാറ്റി നിർത്തത്തില്ല. വേറൊരാളുടെ ഇത് വേണ്ട, തന്നെ വിളി. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കെമിസ്ട്രിയാണ്. അതെ, എല്ലാവരും കൂടെ ചേർന്ന് പരസ്പരം ഞങ്ങള് വിട്ടാണ് പരസ്പരം എല്ലാരും. അതെ അതെ, വളരെ ഓപ്പൺ ആണ്, മ്യൂസിക്കലി വളരെ ഓപ്പൺ ആണ്. ചിലവർക്ക് തോന്നും നമ്മൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ട് ഓരോ പാട്ടിനുള്ള ഓരോ പാറ്റേൺസ് സ്കെൽട്ടൻസ് അതിന്റെ ഫീല് അതിന്റെ ഡൈനാമിക്സ്. കാരണം കറക്റ്റ് റെക്കോർഡിലുള്ള സംഭവങ്ങളല്ല സത്യത്തിൽ നമ്മൾ എല്ലാവരും വായിക്കുന്നത്. റെക്കോർഡിലുള്ള സംഗതികളെ വായിച്ചുകൊണ്ടിരുന്നു, അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് കമ്പോസർ വേണം, അത് കറക്റ്റ് ഫീഡ് ചെയ്യണം. ആ ഒരു ലെങ്ത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരുന്നു ഒരുപാട് വർഷം, ഒരു 30 വർഷത്തോളം അങ്ങനെ ആയിരുന്നു ഫസ്റ്റ്. പിന്നെയാണ് നമ്മൾ ഈ ഫ്യൂഷൻ തലത്തിലേക്ക് വരുന്നത്. ഫ്യൂഷൻ തലത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അറിയണത് എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ ആവും. അതിനൊരു ക്രിയേറ്റിവിറ്റി, നേരത്തെ പറഞ്ഞതിന് ക്രിയേറ്റിവിറ്റി വളരെ കുറവാണ്. നേരത്തെ പറഞ്ഞ നമ്മളൊരു റീക്രിയേറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ ഒരു സാധനം നമുക്ക്. അതേപോലെ നമ്മൾ കോപ്പി ചെയ്യാം, ഇതങ്ങനല്ല. ഇത് ഇപ്പൊ ജാഫ്രിക്ക വായിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അന്നേരം എനിക്ക് ഒരെണ്ണം വായിക്കണം തോന്നിയാൽ യു ക്യാൻ ഡു ഇറ്റ് എന്നുള്ളതാണ്. രൂപ ഒരെണ്ണം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് മേക്സ് ആ ഒരു എലമെന്റ് വന്നു കഴിയുമ്പോൾ ഓരോ പ്രോഗ്രാംസും ഡിഫറെന്റ് ആവുന്ന അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് പാടുന്നു, അത് അടുത്ത സ്റ്റേജിലും അത് തന്നെ പാടുന്നു, അതിന്റെ അടുത്ത സ്റ്റേജിലും അതിനെ പാടുന്നു. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു 10 ദിവസം പാടി കഴിയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഒരു പാട്ട് നമുക്ക് ബോറടിക്കും, ഓ ഇതേ പാട്ട് തന്നെ കേൾക്കുന്നത്, 3rd ഷോ കാണുമ്പോഴും ഇത് തന്നെയാണ് കേൾക്കുന്നത്. പക്ഷെ നിങ്ങളുടെ സസ്പെൻസ് ആണ്. ഇപ്പൊ നമ്മളൊരു ഗാനമേളയ്ക്ക് ഒരു പാട്ട്, ഇപ്പം ഒരു പാട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഇന്ന പാട്ട് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി രജിസ്റ്റർ ആയി, ഫസ്റ്റ് ബീജ് സെക്കൻഡ് ബീജ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതെന്താണ് ഇനി അടുത്ത വരാൻ പോകുന്നത്? അല്ല, ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചുള്ള പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി റിസ്ക് ഉണ്ടല്ലോ. കാരണം ഒരു 2.5-3 മണിക്കൂർ ഷോ ഇത് മാത്രം വെച്ച്, ഒരു കോളേജിലേക്കാണ് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു വയലിൻ മാത്രം വെച്ചിട്ട് ഒരു 2.5 മണിക്കൂർ ഷോ ചെയ്യുക, കുട്ടികൾ ചിലപ്പോൾ കസേരകളിൽ ഇരിക്കുന്നവരായിരിക്കില്ല, എല്ലാവരും റാമ്പ് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും ചാടിത്തുള്ളി ഡാൻസ് ചെയ്യാൻ വേണ്ടി വരുന്നവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറെ ഇങ്ങനെ ഒത്തിരി പിന്നെയും പിന്നെ അതിൽ കുറെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വന്ന വിഷയത്തിലൊന്നും മാറുന്നില്ല, ജാക്സൺ ചേട്ടന്റെ ഒരു സോളോ പെർഫോമൻസ് ഉള്ള ഒരു പീസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത അതിലേക്ക് പോവാം. എന്താ റെഡി ആണല്ലോ?
കൂടുതൽ സംസാരിക്കാതെ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിട്ടും ഏറ്റവും എപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല ഏറ്റവും പതുങ്ങിയിരിക്കുന്നവനാണ് ഏറ്റവും ഇതിലത്തെ സത്യസന്ധൻ. അദ്ദേഹം ഒരു സത്യസന്ധന ഞങ്ങളുടെ കൂട്ടത്തില്. പുള്ളിയെ ഞങ്ങള് പേരിട്ടിരിക്കണ സത്യസന്ധൻ ആണ്. ഇല്ല പുള്ളിക്ക് മനസ്സിലൊന്നും നിക്കില്ല എല്ലാ. ഇപ്പൊ പുള്ളി ഒരു ദിവസം ചെയ്ത കാര്യം എന്താ വെച്ചാല് പടക്കം മേടിച്ചിട്ടേ പുള്ളി മണ്ണ് വീണപ്പോഴത്തേക്ക് അതുകൊണ്ട് കഴുകി മണ്ണ് അത്രയ്ക്കും നിഷ്കളങ്കമായ മനസ്സുള്ള ഒരു ഉദാഹരണ എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്മള് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ബേസിക്കലി. നിങ്ങൾ പക്ഷെ ജാക്സന്റെ കണ്ണുകള് പ്രോഗ്രാം നടക്കുമ്പോ ജാക്സന്റെ കണ്ണ് പോണതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കണ്ണിലേക്ക് നോക്കിയാൽ മനസ്സിലാവും തമാശ പറഞ്ഞെങ്കിലും ആസ് എ മ്യൂസീഷ്യൻ പുള്ളി എന്താണെന്നുള്ളത് ഈ ഒരു നെക്സ്റ്റ് പീസിൽ നമുക്ക് കാണാം. റെഡി ആണല്ലോ നമുക്ക് അടുത്ത അടുത്ത നമ്മളുടെ ബേസ് ഗിറ്റാർ എന്താണെന്ന് ഞങ്ങള് ബാഹുബലി പ്രഭാസിന്റെ എൻട്രി ഒന്ന് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുവാണ്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ്ങില് ജാക്സൺ ചേട്ടന്റെ ഒരു സോളോ ഉണ്ട്. Thank you.
എന്റെ ജാക്സ നീ ജാക്സൺ അല്ലടാ അതക്കും മേലടാ. ബ്യൂട്ടിഫുൾ 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 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് വാട്ട് എ ബേസ് ഗിറ്റാറിസ്റ്റ് ഡസ് എന്നുള്ളത് നമുക്കിപ്പോൾ കുറച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കണം. ഇതൊരു എന്തായാലും ഒരു ഒരു മലയുടെ എന്താ ഐസ് എന്താ ടിപ്പ് ഓഫ് എൻ ഐസ്ബർഗ് എന്ന് പറയുന്ന പോലെ കുറച്ച് സാധനം മാത്രമാണ് കണ്ടത്. അതെ അതെ കറക്റ്റ് കറക്റ്റ്. ഞാനിവിടെ ഒരു 100 ഒരു 10% ആണ് മാത്രം കണ്ടത്. ഇദ്ദേഹം നിന്നാല് നിന്ന് ആ ബേസ് ആയിട്ട് നിൽക്കുമ്പോഴൊരു ഭംഗി ഭയങ്കരമാണ്. ആകാര ഭംഗി എന്ന് അറിയില്ലേ, ചില ഉപകരണങ്ങളായിട്ട് കൈകാര്യം ചെയ്യുന്നവർ നിൽക്കുമ്പോഴുള്ള ഒരു ഭംഗി ഭയങ്കര ഭംഗിയാണ് അത്. അത് നല്ല ഭംഗിയായിട്ട് ജാഫറിക്ക ജാക്സൺ ചേട്ടൻ ചെയ്യുന്ന ഒരു കാര്യം കറക്റ്റ് കൃത്യമായിട്ട് ഇദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്യാനും തമാശകൾ പറയാനൊക്കെ നല്ല മിടുക്കനാണ്. അപ്പൊ ഒരു ചെറിയൊരു ഇത് ജാക്സൺ ചേട്ടൻ വായിക്കുമ്പോ ചെയ്യുന്ന ഒരു കാര്യം കറക്റ്റ് ജാഫർക്ക് അത് നമ്മളെ ചെയ്ത് കാണിക്കും. കണ്ണട ഉണ്ടെങ്കിൽ വെച്ചാല് നല്ല ഉഗ്രൻ ഗ്ലാസ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ മാറി മാറി കൊണ്ട് നടക്കും പുള്ളി. ജാക്ക് എല്ലാ പാട്ടിലും പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. ഇങ്ങനെയാണ് നിക്ക ജാക്ക് എഴുന്നേറ്റ് നിക്ക കുറച്ചുകൂടെ അറിയും. ശരിയല്ലേ, നമുക്ക് നമുക്ക് നല്ലൊരു മിമിക്രിക്കാരനാണ് നമുക്ക്. പക്ഷെ ഇപ്പോ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇനിയും സംസാരിക്കാം. സത്യത്തിൽ തുടങ്ങിയെന്ന് തീർന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്നാലും എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമാണ്. ഇവരുടെ പാട്ട് കേട്ടിട്ട് മതിയായിട്ടില്ല ഈ ആഴ്ച, പക്ഷെ വൈൻഡപ്പ് ചെയ്തേ പറ്റൂ. നമുക്ക് എന്തിനും ഒരു എൻഡ് ഉണ്ട്, പക്ഷെ ഇത് എൻഡ് ചെയ്യുന്നില്ല. അടുത്ത ആഴ്ച ഈ ഇവരുടെ കുറച്ച് പാട്ടുകളും കുറച്ച് സംഗീതവും കുറച്ച് ചാറ്റുകളും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ആഴ്ച നമുക്ക് കുറച്ചുകൂടെ കൂടാം അല്ലേ. നിങ്ങൾ പോണ്ട, അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഇവരുടെ കൂടെ തന്നെ നമുക്ക് കൂടിയാലോ. വിടില്ല. ഓക്കെ, അമൃത ബിന്ദു അമൃതഗീതം ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.